2019 ഡിസംബർ 9 തിങ്കളാഴ്ച രാവിലെ പത്രങ്ങളിൽ നിന്ന് ചില വാർത്തകളൊക്കെ കണ്ടപ്പോഴും അതിഗൗരവത്തിലുള്ള ഒരു സന്ദേശം നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിനും എല്ലാ വ്യക്തികൾക്കും ഗുണകാംക്ഷ എന്ന നിലക്ക് നൽകണമെന്ന് തോന്നിയതുകൊണ്ടാണ് ശബ്ദത്തിൽ വരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ത്യ രാജ്യം വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ന്യൂനപക്ഷത്തിന്, വിശിഷ്യ മുസ്ലിം സമുദായത്തിന് ഭീഷണി ഉണ്ടാക്കുന്ന, രാജ്യത്തിൻ്റെ സമാധാനം കെടുത്തുന്ന അപകടകരങ്ങളായ നീക്കങ്ങൾ ചിലതെല്ലാം നടക്കുന്നുണ്ട്. പൗരത്വ ഭേദഗതി ബിൽ നിയമമാക്കാനുള്ള നീക്കം അതിശക്തമായി കേന്ദ്രത്തിൽ നടക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രാഷ്ട്രീയപരവും സംഘടനാപരവുമായ വിവേചനങ്ങളും വിഭാഗീയതകളും പൂർണമായി വെടിഞ്ഞ് ഗുരുതരമായ ഈ പ്രതിസന്ധിയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിന് ന്യായമായ സംരക്ഷണം നേടാൻ നാം മനസ്സറിഞ്ഞ് ഒന്നിച്ചൊരുമിക്കേണ്ട ഘട്ടം വളരെ ഗൗരവത്തോടുകൂടി ഇതാ അടുത്തെത്തിയിരിക്കുന്നു. ഇനിയും അല്പവും വൈകാതെ എല്ലാ സംഘടനകൾക്കും എല്ലാ സ്ഥാപനങ്ങൾക്കും ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒന്നിച്ച് ശബ്ദിക്കാൻ കഴിയണം. ഇപ്പോൾ പൗരത്വ ഭേദഗതി ബിൽ നിയമമാക്കാനുള്ള നീക്കത്തിനെതിരെ ഭാഗ്യവശാൽ കേരളത്തിലെ ഏറെക്കുറെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇസ്ലാമിക സംഘടനകളും നേതാക്കളും പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്, നിയമപരമായ മാർഗങ്ങൾ തേടുമെന്ന് അറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചെറിയ ചെറിയ ഓരോ പ്രസ്ഥാനങ്ങളും സംഘടനകളും അവരവരുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രം ഒറ്റയ്ക്ക് പതുക്കെ ശബ്ദിക്കുന്നതാണ്. മുസ്ലിം സമൂഹം കേരളത്തിലെങ്കിലും ഒറ്റക്കെട്ടായി നിന്ന് ഒരേ വേദിയിൽ നിന്ന് മുസ്ലിം ബഹുജനങ്ങളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള സമ്മേളനങ്ങളിലും മറ്റും ഈ കാര്യങ്ങളിലും ഇതുപോലുള്ള സമാന വിഷയങ്ങളിലും ഐക്യത്തിൻ്റെ ശബ്ദം രാജ്യത്തോട് ഗവൺമെൻറ്റിനോട് പറയാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിജയമായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ല് നിയമമാക്കുന്നതിനെതിരെയുള്ള നീക്കങ്ങളിൽ പ്രസ്താവനകൾ എല്ലാ വിഭാഗങ്ങളും നടത്തിയിട്ടുണ്ട്. വിശിഷ്യ കേരള മുസ്ലിംകളിൽ വളരെ സ്വാധീനമുള്ള സമസ്തയുടെ ഇരുവിഭാഗവും വളരെ കർശനമായി തന്നെ കാര്യത്തിൽ ഇടപെടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ നീതിന്യായത്തിന് വേണ്ടി ശബ്ദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് കോഴിക്കോട് വിവിധ സംഘടനകളുടെ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചതായും അറിയുന്നു. ഈ സന്ദർഭത്തിൽ ഐക്യം വളരെ അനുകൂലമായ അടുത്തെത്തിയ സന്ദർഭമാണ്. അതിലേക്കാകട്ടെ എല്ലാവരുടെയും ശ്രദ്ധ. മുമ്പ് ശരിയാത്ത് പ്രശ്നമുണ്ടായപ്പോൾ മുസ്ലിം സമൂഹം ഐക്യപ്പെടാനുള്ള വലിയ ഒരു നീക്കം നടത്തുകയും കുറേയേറെ വിജയിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയപരമായി സാമുദായികമായി മുന്നോട്ട് നീങ്ങുന്ന മുസ്ലിം ലീഗ് രണ്ട് മേഖലകളിലായി പിരിഞ്ഞപ്പോൾ അതിനെ ഒരുമിപ്പിച്ച് ഒന്നാക്കി തീർക്കുവാനും അത്തരമൊരു പ്രതിസന്ധിയുടെ സാഹചര്യമാണ് നമുക്ക് കളമൊരുക്കിയത്. അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധി നിസ്സാരമല്ല. നാം ഒത്തൊരുമിച്ച് ശബ്ദിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ഒത്തൊരുമയോടുകൂടി പറഞ്ഞു, ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് ധന്യമായി നമുക്ക് അവകാശപ്പെടാം. അതുകൊണ്ട് എല്ലാ വിഭാഗം സംഘടനകൾക്കും വിശിഷ്യ സമസ്തയുടെ രണ്ട് കേന്ദ്രങ്ങൾക്കും ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒന്നിച്ചാകാനുള്ള ഒരു നല്ല നീക്കം വേഗം വരട്ടെ എന്ന് ആശിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ തന്നെ സമസ്തയുടെ ബഹുവന്തിയരായ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ വളരെ ശ്രദ്ധേയമായ കാലികമായ പല ശബ്ദങ്ങളും സന്ദേശങ്ങളും അദ്ദേഹം നൽകുന്നുണ്ട്. ഈ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വളരെ ദൃഢമായ നയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ മുസ്ലിം സൊസൈറ്റിയിൽ, സുന്നി സമൂഹത്തിൽ വളരെയേറെ സ്വാധീനമുള്ള ബഹുവന്യരായ ഷെയ്ഖുന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, മഹാനവറുകളും നല്ല സന്ദേശങ്ങളാണ് ഗവൺമെൻറ്റിനെതിരെയും ഈ നിയമം നീക്കങ്ങൾക്കെതിരെയും
അതിശക്തമായി തന്നെ വാർത്താ സമ്മേളനങ്ങളിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇതൊരു ശുഭലക്ഷണമാണ്. മുസ്ലിം ലീഗ് ആവട്ടെ, മറ്റ് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പ്രസ്ഥാനങ്ങൾ, അവരെല്ലാവരും ഈ വിഷയത്തിൽ ഒരേ നയം ഉള്ളവരാണ്. ശാഖാപരമായി പോലും ചെറിയൊരു ഭിന്നതയില്ലാത്ത ഒരു വിഷയത്തിലാണ് ഇന്ന് മുസ്ലിം സമൂഹം ഈ വിഷയത്തിൽ എത്തി നിൽക്കുന്നത്. ഈ അനുകൂല സന്ദർഭത്തെ മനസ്സിലാക്കി ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ ഈ വിഭാഗങ്ങളെയൊക്കെ മുസ്ലിം സമൂഹം കാണുന്ന ഒരവസ്ഥയെങ്കിലും ആശിച്ചു പോവുകയാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും മനസ്സുകൊണ്ട് തുറന്നാശിക്കുന്ന കാര്യമാണ് ഐക്യപ്പെടുക എന്ന സന്ദേശം. അതുകൊണ്ട് ഈ ശബ്ദം പരമാവധി എല്ലാവരും എല്ലാ സമുദായിക സംഘടനാ നേതാക്കളിലേക്കും പരമാവധി എത്തിക്കുക. നമുക്കൊന്നാകുന്നതിന് ഒരു തടസ്സവും ഇവിടെയില്ല. ഒന്നാകാതെ നാം ഭിന്നിച്ച് നിൽക്കുന്നത് കൊണ്ട് വിവിധങ്ങളായ അനർത്ഥങ്ങൾ, നാശങ്ങൾ, വിഷമങ്ങൾ നാം അനുഭവിക്കുന്നുണ്ട്. ഇനിയും അടുത്ത നാളുകളിൽ ഈ രീതിയിൽ തന്നെ പോയാൽ അപകടകരമായ പ്രതിസന്ധികളാണ് മുസ്ലിം ഉമ്മത്തിനെ കാത്തു നിൽക്കുന്നത്. നാം ഒത്തൊരുമിക്കുന്നതും ഐക്യപ്പെടുന്നതും മറ്റൊരു വിഭാഗത്തിനോ സമുദായത്തിനോ മതത്തിനോ അപകടം വരുത്തുന്നതല്ല, അവർക്കും മുസ്ലിമീങ്ങളുടെ സ്നേഹത്തിലുള്ള ഐക്യം തന്നെയാണ് ഗുണം ചെയ്യുക. ആരെയും തോൽപ്പിക്കാനല്ല, നമുക്ക് ജയിക്കുവാൻ വേണ്ടി മാത്രം, നമുക്ക് നിലനിൽക്കുവാൻ വേണ്ടി മാത്രം. മുസ്ലിം ഉമ്മത്തിലെ എല്ലാവരും ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആദരവായ പ്രിയപ്പെട്ട പ്രവാചകർ സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയിൽ സ്നേഹിക്കുന്ന, വിശുദ്ധമായ കഅബാലയത്തെ ഒരേ ദിശാകേന്ദ്രമായി കാണുന്ന, നാം തമ്മിൽ മൗലികമായി വലിയ കുഴപ്പങ്ങളോ ഭിന്നതകളോ എവിടെയുമില്ല. സാമുദായികമായ, രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ശാഖാപരമായ ഏതോ ചില കാര്യങ്ങളിലാണ് അകന്നു നിൽക്കുന്നത്. അത് പെട്ടെന്നൊന്നും പരിഹരിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത്തരം ഭിന്നതകളെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് ഇത്തരം ഒരു പ്രതിസന്ധിയിലെങ്കിലും ഒരേ ശബ്ദം, ഒരേ പത്രസമ്മേളനം മുസ്ലിംകൾ കാതോർത്തു നിൽക്കുന്നു. സമുദായത്തിലെ ഓരോ അംഗങ്ങളും അടുത്ത ദിവസങ്ങളിൽ പത്രസമ്മേളനങ്ങളിൽ കാണാൻ ആഗ്രഹിക്കുന്ന, നിർവൃതി കൊള്ളാൻ മനസ്സുകൊണ്ട് അഭിലഷിക്കുന്ന ഒരു കാഴ്ചയാണ് സമസ്തയുടെ ഇരുവിഭാഗം പണ്ഡിതന്മാർ, അതുപോലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ജമാഅത്ത് മുജാഹിദ് തുടങ്ങിയ എല്ലാവിധ സംഘടനകളും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പത്രസമ്മേളന പ്രഖ്യാപനം ഈ വിഷയത്തിലെങ്കിലും ഉണ്ടായാൽ കേരളം ഇന്ത്യക്ക് മൊത്തത്തിൽ മാതൃകയാവും. കേരള മുസ്ലിംകൾ മുൻപും ഇസ്ലാമിക സമുദായത്തിന് നേതൃത്വപരമായ പല സമ്മാനങ്ങളും സംഭാവനകളും നൽകിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഈ കാര്യത്തിലെങ്കിലും ഒത്തൊരുമിക്കുവാനുള്ള ഒരു ചിന്തക്ക് കളമൊരുങ്ങണം അടുത്ത ദിവസങ്ങളിൽ എന്ന് ആശിച്ചു പോവുകയാണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭരണഘടനാ വിരുദ്ധമായ വലിയ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അവരോടൊന്നും അന്ധമായ വിദ്വേഷമോ വിരോധമോ പ്രകടിപ്പിക്കാതെ ന്യായമായ വഴികളിലൂടെ, നിയമപരമായ മാർഗങ്ങളിലൂടെ നീതി നേടിയെടുക്കാൻ ശ്രമിക്കുക. അതിനൊന്നാമതായി ചെയ്യേണ്ടത് നിങ്ങൾ ഒരുമിക്കുക, നിങ്ങൾ ഒരുമിക്കുക, നിങ്ങൾ ഒരുമിക്കുക. ഈ സന്ദേശം സംഘടനാ നേതാക്കൾ, പ്രസ്ഥാനത്തിൻ്റെ നായകന്മാർ ആദ്യം ചെവി കൊണ്ടാൽ തീർച്ചയായും അടുത്ത നാളുകളിൽ തന്നെ ഈ പ്രശ്നത്തിലെങ്കിലും ഒന്നിച്ചണി ചേരുന്ന ഒരവസ്ഥ നമുക്ക് സംജാതമായി തീരുമെന്ന് ആശിക്കുകയാണ്. കൃപാലുവായ, കരുണാവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൽബുകൊണ്ട്, മനസ്സുകൊണ്ട് ഒന്നിച്ച് സ്നേഹിച്ച് ഒരേ റസൂലുള്ളാഹിയുടെ ഉമ്മത്തുകൾ, ഏകനായ അള്ളാഹുവിൻ്റെ അടിമകൾ, വഖൂനു ഇബാദല്ലാഹി ഇഖ്വാനൻ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട ദാസന്മാരായി നിങ്ങൾ എല്ലാവരും പരസ്പര സൗഹൃദവും സാഹോദര്യവും നിലനിർത്തുന്ന സഹോദരങ്ങളായി വർത്തിക്കുവീൻ എന്ന പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശം ഹൃദയം കൊണ്ട് കേൾക്കാൻ ആദ്യമായി സാമുദായിക സംഘടനാ നായകന്മാർക്കും അവരെ തുടർന്ന് പൊതുജനങ്ങളാകുന്ന സമൂഹത്തിനും കഴിയണം. പൊതുജനം എപ്പോഴും ഒറ്റക്കെട്ടാകാനുള്ള ആഗ്രഹത്തിൽ തന്നെയാണ്, ആർക്കും അതിൽ എതിർപ്പില്ല. നേതാക്കന്മാർക്ക് ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഒന്നിക്കുവാനുള്ള ഒരു സന്മനസ്സുണ്ടാകട്ടെ എന്ന് ആശിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പൊതുവെയും രാജ്യത്ത് അധിവസിക്കുന്ന എല്ലാ വിഭാഗം മതവിഭാഗത്തിനും ക്ഷേമവും സമാധാനവും ഐശ്വര്യവും വരട്ടെ എന്നും മുസ്ലിം ഉമ്മത്തിന് അതിൻ്റെ വ്യക്തിത്വം തിരിച്ചു പിടിക്കാനും മുസ്ലിംകളായി സുരക്ഷയോടുകൂടി നിലനിൽക്കാനും നമ്മുടെ രാജ്യത്ത് കഴിയണം. അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകട്ടെ. ആമീൻ. ഈ സന്ദേശം നല്ലതാണെന്ന് തോന്നുന്നവർ നമ്മുടെ എല്ലാ സംഘടനാ നേതൃത്വങ്ങളിലേക്കും സാമുദായിക വക്താക്കളിലേക്കും പകർന്നു നൽകാൻ ശ്രമിക്കണമെന്ന് വിനീതമായി ആശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.